നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഫ്രഞ്ച് സർക്കാരുമായി സമാന്തര ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ഇതിൽ എതിർപ്പറിയിച്ച് പ്രതിരോധ വകുപ്പ് സമാന്തര ചർച്ച ഒഴിവാക്കണമെന്നറിയിച്ചു. 2015 നവംബറിൽ വഴിവിട്ട ഇടപാടിനെ എതിർത്ത് പ്രതിരോധ സെക്രട്ടറി മോഹൻകുമാർ പ്രതിരോധ മന്ത്രിക്ക് അയച്ച കത്തിന്റെ വിവരങ്ങൾ ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടതോടെ റഫാൽ ഇടപാടിലെ വിവാദം വീണ്ടും കത്തിപ്പടരുകയാണ്. റാഫേൽ വിവാദം പ്രതികരിക്കാനില്ലെന്ന് മോഹൻകുമാർ, ഫയലിൽ എഴുതിയ പശ്ചാത്തലം ഓർക്കുന്നില്ല. 36 റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങുമെന്ന് പ്രധാനമന്ത്രി ഫ്രാൻസിൽ പ്രഖ്യാപിച്ച ഉടനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നത്. ഡെപ്യൂട്ടി എയർ മാർഷലിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഔദ്യോഗികമായി ചർച്ചകളിൽ പ്രതിനിധീകരിച്ചത്. പിന്നീട് 2015 ഒക്ടോബർ 23 ഫ്രഞ്ച് സംഘത്തലവൻ ജനറൽ സ്റ്റീഫൻ റബ് എഴുതിയ കത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഇടപാടിനെ കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് വിവരം പുറത്തുവരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി ജാവേദ് അഷ്റഫും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുടെ ഡിപ്ലോമാറ്റിക് അഡ്വൈസർ ലൂയിസ് വാസിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് സ്റ്റീഫൻ റബിന്റെ കത്തിൽ പരാമർശമുണ്ടായിരുന്നു. ഇതോടെയാണ് പ്രതിരോധ മന്ത്രാലയം അറിയാതെയും റഫാൽ ഇടപാടിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടെന്ന വിവരം പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയുന്നത്. ജനറൽ റബിന്റെ കത്ത് അന്നത്തെ പ്രതിരോധ സെക്രട്ടറി മലയാളിയുമായ മോഹൻകുമാർ കത്തിലൂടെ പ്രതിരോധ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രതിരോധ ഇടപാടുകളുടെ ചുമതല പ്രതിരോധ മന്ത്രാലയത്തിനാണെന്നിരിക്കെ സമാന്തര ചർച്ചകൾ നടത്തുന്നത് വിപരീത ഫലം ചെയ്യുമെന്ന് മോഹൻകുമാർ പരീക്കർക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പ്രതിരോധ സെക്രട്ടറി നൽകിയ വിവരത്തിൽ പിന്നീട് മനോഹർ പരീക്കർ എന്ത് നടപടിയെടുത്തു എന്ന കാര്യം വ്യക്തമല്ല. പി കെ കുഞ്ഞനന്ദന് പരോൾ നൽകുന്ന കാര്യത്തിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന കുഞ്ഞനന്ദൻ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചികിത്സയ്ക്കായി പരോൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ശിക്ഷ താൽക്കാലികമായി തടഞ്ഞ് ചികിത്സയ്ക്ക് അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യം. കുഞ്ഞനന്ദന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടർന്നാൽ പോരെയെന്ന് കോടതി ചോദിച്ചു. ആശുപത്രിയിൽ സഹായിയായി ഒരാളെ നിർത്തിയാൽ പോരെയെന്നും പുറത്തു പോകേണ്ട ആവശ്യമുണ്ടോ എന്നും കോടതി ചോദിച്ചു. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു. കുഞ്ഞനന്ദന് തുടർച്ചയായി പരോൾ അനുവദിക്കുന്നതിനെതിരെ ഹൈക്കോടതി നേരത്തെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. കുഞ്ഞനന്ദന് ഗുരുതര ആരോഗ്യ പ്രശ്നമാണെന്നും അടിയന്തര ചികിത്സ നൽകേണ്ടതുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ തടവുകാരന് ചികിത്സ നൽകേണ്ടത് സർക്കാരാണെന്ന് കോടതി പറഞ്ഞിരുന്നു. ശബരിമല വിഷയത്തിൽ സാവകാശ ഹർജിക്ക് പ്രസക്തിയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. താനും ദേവസ്വം കമ്മീഷണറുമായി അഭിപ്രായ ഭിന്നതയില്ല, എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പൊളിറ്റിക്കൽ നോമിനിയാണ്, എന്നാൽ സ്ഥാനം ഏറ്റെടുത്താൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ലെന്നാണ് പദവി രീതിയെന്നും പത്മകുമാർ പറഞ്ഞു. അതേസമയം യുവതീ പ്രവേശന വിഷയത്തിൽ സാവകാശ ഹർജിക്ക് പ്രസക്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഓപ്പറേഷൻ കമലയ്ക്ക് തെളിവുമായി എച്ച് ഡി കുമാരസ്വാമി രംഗത്ത്. കർണാടക നിയമസഭയിൽ വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഓപ്പറേഷൻ കമലയുമായി എംഎൽഎമാരെ ചാക്കിടാൻ ബി ജെ പി ശ്രമിക്കുന്നതിന്റെ തെളിവുകളുമായി മുഖ്യമന്ത്രി കുമാരസ്വാമി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി എസ് യെദ്യൂരപ്പ, ജെ ഡി എസ് എംഎൽഎ നാഗനൌഡ ഗാഡ്കൂറിന്റെ മകൻ ശരണയ്ക്ക് 25 ലക്ഷവും ഗാഡ്കൂറിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തതിന്റെ എന്നവകാശപ്പെടുന്ന ഓഡിയോ സംഭാഷണമാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് പുറത്തുവിട്ടത്. കള്ളപ്പണം ഉപയോഗിച്ച് മോദി തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് കുമാരസ്വാമി ആരോപിച്ചു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ രംഗത്തു വരണം. പ്രധാനമന്ത്രിയുടെ ഇരട്ടത്താപ്പ് പാർലമെന്റിൽ തുറന്നു കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഔദ്യോഗിക വസതിയിലാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് ഓഡിയോ ടേപ്പ് പുറത്തുവിട്ടത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.